രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ പാലിയേറ്റീവ് ജില്ലയായി പത്തനംതിട്ട മാറുകയാണ്. സിപിഐഎം നേതൃത്വം നൽകുന്ന പത്തനംതിട്ട റീഹാബിലിറ്റേഷൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് പത്തനംതിട്ടയെ സമ്പൂർണ്ണ പാലിയേറ്റീവ് ജില്ലയാക്കി. ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തിക്കുന്നു. ഇവിടെ ഒരു ദിവസം 10 സൗജന്യ ഡയാലിസുകളാണ് നിലവിൽ നടത്തുന്നത്. ഒരാഴ്ചയിൽ ഒരു മാസത്തിൽ നമുക്ക് 250 ഓളം സൗജന്യ ഡയാലിസുകളാണ് നിലവിൽ നടത്തി വരുന്നത്. ഇതിൽ രോഗികളുടെ കയ്യിൽ നിന്നും നമ്മൾ 1 രൂപ പോലും വാങ്ങാതെ ട്യൂബിങ്സ് ഡയാലൈസർ ഉൾപ്പെടെ അനുബന്ധ ഉപകരണങ്ങൾ ഉൾപ്പെടെയാണ് തികച്ച് സൗജന്യമായി ഡയാലിസിസ് ചെയ്തു വരുന്നത്. മദർ തെരേസ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ മറ്റൊരു സംരംഭമാണ് ഇവിടുത്തെ ഷെൽട്ടർ ഹോം. ഷെൽട്ടർ ഹോമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയിട്ട് 2 വർഷമാവുന്നു. 2 വർഷത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ഇവിടെ 12 ഇൻമേറ്റ്സ് ആണുള്ളത്. അതിൽ 1 മാസം പ്രായമായ ഒരു കുഞ്ഞുണ്ട്, 2 ആഴ്ച പ്രായമായ കുഞ്ഞുണ്ട്, 7ലും 4ലും പഠിക്കുന്ന 2 കുട്ടികളുണ്ട്. അവരുൾപ്പെടെയാണ് 12 ഇൻമേറ്റ്സ് ഉള്ളത്. നമ്മുടെ നാട്ടിൽ നിരവധി ആളുകൾ ഇത്തരത്തിൽ ഗാർഹിക പീഡനത്തിനും സ്വന്തമായി ജീവിക്കാൻ കഴിയാത്തതുമായ സ്ഥിതിയുണ്ട്. അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അഭയകേന്ദ്രമായി ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗത്തു നിന്നും ജില്ലയുടെ പുറത്തുനിന്നും സംസ്ഥാനത്തുനിന്ന് പുറത്തുനിന്ന് പോലും ഒരു ആൾ ഇവിടെ താമസിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. സമൂഹത്തിലെ എല്ലാ തുറയിലുള്ളവരും പി ആർ പി സിക്ക് പിന്തുണയായി എത്തുന്നുണ്ട്. പി ആർ പി സികളുടെ പ്രവർത്തന മികവ് കണ്ടു തന്നെയാണ് സമ്മനസ്സുകൾ സഹായിക്കുന്നത്. സൊസൈറ്റി എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ നമ്മുടെ ജില്ലയിൽ നടന്നു വരുന്നു. ഞാനും അതിനകത്തെ ഒരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ മരണത്തോടനുബന്ധിച്ച് കിട്ടിയ തുക ഞാൻ കനിവ് പെയിനാൻ പാലിയേറ്റീവിന് കൊടുത്തു. ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള അത് ഞാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. 11 സോണൽ കമ്മിറ്റികളും മികച്ച നിലയിലാണ് പ്രവർത്തിക്കുന്നത്. ആംബുലൻസ് സർവീസുകൾ, ഷെൽട്ടർ ഹോമുകൾ, കിടപ്പുരോഗികളെ നിത്യേന പരിചരിക്കൽ തുടങ്ങി സമൂഹത്തിന് സ്നേഹസ്പർശം നൽകുന്ന നിരവധി പ്രവർത്തനങ്ങളാണ് പി ആർ പി സി നടത്തുന്നത്. സി പി എം നേതാക്കൾ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന ചോദ്യത്തിന് ഉത്തരം ഇതാണ്. പാലിയേറ്റീവ് പ്രവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ്. സമൂഹത്തിലെ അവശത അനുഭവിക്കുന്നവരെയും അതുപോലെ ദുർബലരായിട്ടുള്ളവരെയും ആലംബഹീനരായിട്ടുള്ളവരെയും എല്ലാം സഹായിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ്. സി പി എം പ്രത്യേകിച്ച് സമൂഹത്തിലെ ദുർബലരായവരെയും പാവപ്പെട്ടവരെയും സഹായിക്കുന്നതിന് വേണ്ടി അവരുടെ ജീവിതത്തിന് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് സി പി എം പ്രവർത്തിക്കുന്നത്. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. രണ്ടും യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ്. അങ്ങനെ പത്തനംതിട്ട ഉടൻ തന്നെ ചരിത്രം കുറിക്കും. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ പാലിറ്റീവ് ജില്ലയെന്ന ഖ്യാതി. അതിനായി നമുക്ക് കാത്തിരിക്കാം. കൈരളി ന്യൂസ്, പത്തനംതിട്ട.